الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ايها الناس اوصيكم واياي اولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين توفاهم الملائكة ظالمي أنفسهم قالوا فيما كنتم قالوا كنا مستضعفين في الأرض قالوا ولم تكن أرض الله واسعة فتحاجروا فيها فأولئك مأواهم جهنم وساءت مصيرا صدق الله صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സത്യവിശ്വാസികളെ, ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്തണം എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. തഖ്‌വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് അവനിഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന അവൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമസ്കാരം അദ്ദേഹത്തിന് മേൽക്കൽപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് കഅബാലയത്തിൽ ചെന്ന് നിസ്കരിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം മാന്യനാണ്, ആദരണീയനാണ്, ആ സമൂഹത്തിലെ എല്ലാവരും അംഗീകരിച്ചിരുന്ന ഒരു വ്യക്തിത്വം. അള്ളാഹു സൗന്ദര്യത്തിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും ഒക്കെ തന്നെ വലിയ ബർക്കത്ത് ചൊരിഞ്ഞ ഒരു വ്യക്തിത്വം. റസൂല് ആ കഅബാലയത്തിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി തല മണ്ണിലേക്ക് ചേർത്ത് വെച്ച സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുതുകത്ത്, കഴുത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ അതിൻ്റെ കുടൽമാലകൾ മണക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന അതിൻ്റെ വേസ്റ്റ് റസൂലിൻ്റെ മുതുകത്ത് കൊണ്ടുവന്ന് ഇടുന്ന ഒരു രംഗമുണ്ട്. മാത്രമല്ല, അന്ന് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ നിൽക്കുന്ന സമയത്ത്, സുജൂദെന്ന് ഉണരാൻ ഉയരാൻ കഴിയാത്ത സന്ദർഭത്തിൽ, റസൂലിൻ്റെ ആ പടച്ചിൽ കണ്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭമുണ്ട്. 10 വയസ്സ് മാത്രം പ്രായണ്ട ഫാത്തിമ ബീവി അന്ന് ആ ചെറിയ കൈകൾ വെച്ചുകൊണ്ട് ഒറ്റക്കാൻ, ആരും കൂടി കൊടുക്കാനില്ല,
ആ റസൂലിൻ്റെ മുതുകത്ത് നിന്ന് ഓരോ കുടൽമാലയും ആ പിഞ്ചു പൈതൽ ഇങ്ങനെ മാറ്റി 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 എടുത്തിട്ട് ഉപ്പാനെ കഴുകി ശുദ്ധീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ സമയത്ത് ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, റസൂലെ എത്ര കാലം ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും? അന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഫാത്തിമ ഈ ദീന് എത്താത്ത ഇടങ്ങൾ ഉണ്ടാവൂല. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും ഈ കുടൽമാല കഴുത്തിലേക്കിട്ട് ഒരാൾ പോലും മാറ്റിക്കൊടുക്കാനില്ലാത്ത ഈ നേതാവിൻ്റെ ദർശനം, സൂര്യനുദിക്കുന്ന മണ്ണിലൊക്കെയും ഉദിച്ചുയരും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറയുന്നത് കാണാൻ പറ്റും. അനുയായികൾ കടുത്ത പീഡനങ്ങൾ അനുഭവിച്ച സമയത്ത് റസൂലിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കലേക്ക് വരിങ്ങനെ ഓടി വരികയാണ്. ഓരോരുത്തർക്കും പരിക്കുകളാണ്. ശരീരത്തിന് മാത്രമല്ല പരിക്ക്, മനസ്സിനും പരിക്ക. കളിയാക്കി ഒന്ന് എതിർത്ത് പറയാനുള്ള ശബ്ദമല്ല, ഗാംഭീര്യമല്ല, ഇസ്സത്തില്ല, പറയാൻ മാത്രമുള്ള ഒരു കരുത്തുമില്ല, സ്വാധീനവുമില്ല. എന്നിട്ട് ചുറ്റുവട്ടത്തുമുള്ള ആളുകൾ മുഴുവൻ കളിയാക്കി കളിയാക്കിയിട്ട് മനസ്സും പരിക്ക് പറ്റിയിരിക്കുന്നു. ഇങ്ങനെയാണ് റസൂലിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാതി പറയാണ്, വിഷമം പറയുക, റസൂലെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. ആ സമയത്തും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ്, തിരക്ക് കൂട്ടല്ലേ, തിരക്ക് കൂട്ടല്ലേ, നിങ്ങൾ കുറച്ച് തിരക്ക് കൂടി പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്നാണ്. നിങ്ങൾക്കുള്ള ഒരു കാലം വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത, ആലോചിച്ചു നോക്കാൻ പേടി വരുന്ന കാര്യങ്ങളാണ് റസൂൽ പറയുന്നത്. അതിനെ മാറ്റാൻ പറ്റിയ ഒരു സാമൂഹിക സാഹചര്യമല്ല അവിടെ ഉള്ളത്. ഗോത്രമഹിമയും അതിൻ്റെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന യുദ്ധങ്ങളും വൈര്യങ്ങളും, അതുകൊണ്ട് ഒരാൾ ഉപദേശിക്കാൻ ചെന്നാൽ ചിലപ്പോൾ ഒരു ഗോത്രത്തിൻ്റെ തന്നെ ശത്രുത നേടേണ്ടി വരും. അപ്പോൾ ഇതൊന്നും ഇവിടെ നടക്കൂല, ഒരു മാറ്റവും സാധ്യമല്ല. എവിടെയാണ് പണിയെടുക്കാൻ വരുന്നത്? ഇതൊക്കെ കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് ഈ വ്യവസ്ഥ, ഈ നാട് ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അതിന്മേലൊന്നും വല്ലാതെ ശ്രദ്ധിക്കണ്ട, നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ടൊക്കെ ജീവിച്ചാൽ പോരെ എന്ന് അന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിലേക്ക് പലരും പല ഉപായങ്ങൾ, ഒരാത്മീയമായ വ്യക്തിത്വമായി നീ കഴിഞ്ഞുകൂടിക്കോ, 3000-ൽ ദൈവങ്ങളെ അല്ലെങ്കിൽ 100 ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ ഒരു ദൈവം എന്ന് പറയുന്നതിന് അവർക്കെന്തോ പ്രശ്നം. മാത്രമല്ല രാജാധികാരം നിനക്ക് തരാം, നിനക്ക് ഏറ്റവും നല്ല പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു തരാം, നിനക്ക് നല്ല സമ്പത്ത്, ഞങ്ങൾ സമ്പത്തിട്ട് മൂടാം നിന്നെ എന്നൊക്കെ റസൂലിൻ്റെ മുമ്പിൽ അവരെ വെക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ ഒരു കയ്യിൽ സൂര്യനെയും മറുകയിൽ ചന്ദ്രനെയും വെച്ച് തരാമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാലും ഈ ഉദ്യമത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല എന്നാണ്. നാട് മാറാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അത്രമേൽ ഇരുട്ടും അന്ധകാരവും മൂടി നിൽക്കുന്നു. കാലങ്ങളായി ഒരേ വ്യവസ്ഥയിൽ ഒരു നാട് ചലിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് നിനക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ തന്നോളാമെന്ന് ആ നാട്ടുകാർ പറയാണ്. നീ ഒരു അസ്വസ്ഥതയും ഇല്ലാതെ ജീവിക്കാൻ ആവശ്യമായതൊക്കെയും നിനക്ക് തരാം. പക്ഷെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പണിയെടുക്കാൻ തീരുമാനിച്ചു. നമ്മുടെ കാലവുമായിട്ട് അതിന് വലിയ സാമ്യതയുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി എന്ന അർത്ഥത്തിൽ ഈ വെള്ളിയാഴ്ച ഈ ഖുത്ബയുടെ ഈ ജുമായുടെ നേരത്ത് ഞാനും എൻ്റെ നാട്ടിലെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ രാജ്യത്തിൻ്റെ സാമൂഹികാവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എത്ര വലിയ ഇരുട്ടാണ് ചുറ്റുമുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മുടെ മനസ്സ് പോലും ഇപ്പോൾ പാകപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ എങ്ങനെയാ നടക്കുള്ളൂ ഇവിടെ, ഇതിലൊന്നും മാറ്റം വരൂല. പലിശയുടെ വ്യവസ്ഥ മാറിയിട്ട് പലിശ ഇല്ലാത്തൊരു വ്യവസ്ഥ വരുമോ? നമുക്ക് ആലോചിച്ചിട്ടൊരറ്റം കിട്ടുന്നില്ല. വ്യഭിചാരത്തിൻ്റെ കൂത്തരങ്ങുകളായി മാറിയ സാംസ്കാരിക ഇടങ്ങൾ മാറിയിട്ട്
അള്ളാഹുവിൻ്റെ ഹിജാബിൻ്റെ അടിത്തറയിൽ രൂപപ്പെടുന്ന ഒരു മാനസികാവസ്ഥയും സാമൂഹികാവസ്ഥയും രൂപപ്പെടുമോ? അങ്ങനെയൊക്കെ ഒരു കാലം വരുമോ? മനുഷ്യരെ അടിമകളാക്കുകയും മനുഷ്യന്റെ വിഭവങ്ങൾ മുഴുവൻ കാർന്നെടുത്ത് തിന്നുകയും സ്വന്തം കുപ്പായത്തിലേക്ക് പോക്കറ്റിൻ്റെ അകത്തേക്ക് നിറച്ചു വെക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ഈ കളരി അവസാനിക്കോ? അവരുടെ കയ്യിൽ നിന്നൊക്കെ അത് മോചിക്കപ്പെടും. മൂല്യാധിഷ്ഠിതവുമായി ഒരു കാലം വരുമോ? ഭരണം മാറോ? ഭരണത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കരങ്ങളും പാർട്ടിയുടെ പതാകയുമല്ലാതെ യഥാർത്ഥത്തിൽ മനുഷ്യപ്പറ്റുള്ള ഒന്ന് രൂപപ്പെട്ടു വരുമോ? സംശയിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്ത് ഈ പറയുന്ന സകല ചപ്പുചവറുകളും വാരിവിതറി അള്ളാഹുവിന്റെ റസൂലിന് എഴുന്നേൽക്കാൻ കഴിയാത്ത ആ ഘട്ടത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ ഒരു കാലത്തിന് വേണ്ടി എഴുന്നേറ്റു നിന്നുവെങ്കിൽ, ഹബീബായ റസൂല് എന്നോടും നിങ്ങളോടും നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ നന്മയുടെ മാർഗത്തിൽ നിറഞ്ഞ പ്രതീക്ഷയോടുകൂടി പണിയെടുക്കണമെന്നാണത്. മാറ്റം കൊണ്ടുവരേണ്ടത് റബ്ബാണ്. ഈ സമൂഹം മാറും, കാരണം ഇത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, ഇതിൻ്റെ കടിഞ്ഞാണ്. ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ മാറും, ഇവിടെ നീതി പുലരും, അക്രമിക്കപ്പെട്ടവന് നീതി ലഭിക്കും, ഈ പറയുന്ന അസ്വസ്ഥ നിറഞ്ഞ സാമൂഹിക അന്തരീക്ഷം മാറ്റപ്പെടും. പക്ഷേ അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്ത് എന്താണെന്ന് വെച്ചാൽ, വിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ ഇതിനു വേണ്ടി എഴുന്നേറ്റു നിൽക്കുമ്പോഴാണ് സംഭവിക്കുക, ഇതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അത് സംഭവിക്കുക. അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, അങ്ങനെ സംഭവിക്കണം എന്നതാണ്. അസ്ഹാബുൽ ഖുദൂദ് എന്ന് പറയുന്ന ഒരു കൂട്ടരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ, കിടങ്ങിൻ്റെ ആളുകൾ. വിശ്വാസികളായ ആളുകളെ വലിയ കിടങ്ങുകൾ കുത്തി അതിൽ തീയിട്ട് അതിലേക്ക് എടുത്തെറിയുന്ന ആ ഒരു കാലം, ഓരോ കുടുംബത്തെയും ഓരോ ദിവസം കൊണ്ടുവന്ന് അതിൽ കത്തിച്ച് കൊല്ലുന്ന ഘട്ടമുണ്ടായിരുന്ന ഒരു കാലം. അന്ന് കുറച്ച് വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവർക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനാണ് അവർക്ക് അള്ളാഹുവിൻ്റെ വാക്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ആ മനുഷ്യൻ സംസ്കരണ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നടത്തി ഓരോ മനുഷ്യരിലേക്കും എത്തി ആ ദീനിങ്ങനെ പകർന്നു കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, അദ്ദേഹത്തെ ബന്ധിച്ചിരിക്കുന്നു. എല്ലാവരെയും വിളിച്ചുകൂട്ടി രാജാവ് ഈ മനുഷ്യനെ കൊല്ലാൻ പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് നേരെ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുക രാജാവ്, പക്ഷെ അമ്പുകൾ ഏൽക്കുന്നില്ല. ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന പലതും അവിടെ അദ്ദേഹത്തിന് പറയാൻ കഴിയുമെങ്കിലും അദ്ദേഹം ഒരു വാക്ക് മാത്രം പറഞ്ഞു, രാജാവേ, എൻ്റെ റബ്ബിൻ്റെ വാക്യം ഉരവിട്ടുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. അടുത്ത അമ്പ് ഏൽക്കുകയാണ്. എന്നുവെച്ചാൽ ഏതമ്പും ചിലപ്പോൾ അടുത്ത നിമിഷം ശരീരത്തിലേക്ക് തറക്കാമെന്നുള്ള സന്ദർഭത്തിൽ പോലും എൻ്റെ റബ്ബിൻ്റെ വാക്കുച്ചരിച്ചുകൊണ്ടല്ലാതെ എന്നെ അമ്പ് ചെയ്താൽ ഇനി കേൾക്കുകയില്ല എന്ന് പറഞ്ഞു തൊട്ടടുത്ത അമ്പ് ഏറ്റു. അപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ചിന്തിച്ചു, നമ്മൾ രാജാവായി നമ്മൾ ദൈവമായി കണ്ടിരുന്ന ഈ രാജാവിൻ്റെയും മുകളിലൊരു ദൈവമുണ്ട് എന്ന ചിന്തയിലേക്ക് ആ ജനത എത്തിയെന്ന. പലപ്പോഴും നമ്മൾ ഉപദേശിക്കാറുണ്ട്, നമ്മൾ നല്ലത് ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ രക്തം കൊണ്ട് തടിമേൽ പിടിക്കുക എന്ന് പറയലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. എനിക്ക് ഒരു റിസ്ക്കുള്ള ഒരു ഇസ്ലാമിക പ്രവർത്തനം, എൻ്റെ സമ്പത്തിനെ ബാധിക്കുന്ന ഒരു ഇസ്ലാമിക പ്രവർത്തനം, എൻ്റെ സമയത്തെ കവർന്നെടുക്കുന്നൊരു ദീനീ പ്രവർത്തനം, അത് പലപ്പോഴും സംഭവിക്കുന്നില്ല എന്നതാണ്. അസ്ഹാബുൽ ഖുദൂദിൽ ആ ബാലന് വേണമെങ്കിൽ ആ രാജാവിൻ്റെ നിസ്സഹായാവസ്ഥയെ ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കാം, എന്നാലും ഒരു നന്മയുടെ വക്താവ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം അറിയപ്പെടും. പക്ഷേ അദ്ദേഹം സ്വന്തം ജീവിതം കൊടുത്തിട്ട് ആ ജനതക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കണം. അതുവരെ ആ ബാലൻ പറഞ്ഞപ്പോൾ മനസ്സിലാവാത്ത ആളുകൾക്ക് രക്തം കൊണ്ട് ഉപദേശം നൽകിയപ്പോൾ ആ സമൂഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാ. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശകനായിരുന്നില്ല, ഒരു നന്മയുടെ നന്മ കാംക്ഷിക്കുന്നവനായിരുന്നില്ല,
അങ്ങനെ ഉണ്ടാവുമല്ലോ. ഞാൻ നല്ലത് കാംക്ഷിക്കുന്ന ഒരാളാണ്, ഞാൻ നല്ലൊരു വ്യക്തിയാണ്, ഞാൻ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന നിലയിലായിരുന്നുവെങ്കിൽ റസൂലിനെ അവർ പൊന്നുകൊണ്ടുള്ള കിരീടം ചൂടിക്കുമായിരുന്നു. ആ ഒരു കേവല മനുഷ്യസ്നേഹിയായ, കേവലം ആളുകൾ ഉപദേശിച്ച് നടക്കുന്ന വ്യക്തിത്വമല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെ അടിമുടി മാറ്റിപ്പണിയുന്ന, സ്വന്തം സ്വസ്ഥതയെ, സമാധാനത്തെ, സമയത്തെ അള്ളാഹുവിന്റെ ദീനിന് കൊടുത്തൊരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ. നമ്മൾ പലപ്പോഴും ഇവിടെ നിൽക്കുന്ന വ്യവസ്ഥയെ കുറ്റം പറഞ്ഞ്, ഇതൊക്കെ എങ്ങനെയേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവസാന സമയം വരെ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അക്രമിയെ പേടിച്ച്, അല്ലെങ്കിൽ ഈ അക്രമ വ്യവസ്ഥയെ പേടിച്ച്, അവനോട് അക്രമി എന്ന് തുറന്നു പറയാൻ എന്റെ സമുദായം പേടിക്കുന്നതായി നീ കണ്ടാൽ ഉറപ്പിച്ചു കൊള്ളുക, അവരോട് അള്ളാഹു വിട പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഒരു സ്ത്രീക്കും മാന്യമായി ജീവിക്കാൻ കഴിയാത്ത വിധം ബലാത്സംഗത്തിനിരയാകുകയും പരാതി പറയാൻ പോകുന്ന അച്ഛൻ പോലീസ് സ്റ്റേഷനുകളിലോ വഴിയരികിലോ വെച്ച് വെടിവെച്ച് കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സനഅ മുതൽ ഹദറൽ മൗത്ത് വരെ ഒരു പെൺകുട്ടിക്ക് ചെന്നായിയല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ നടക്കാൻ കഴിയുന്ന കാലം വരുമെന്ന് പറഞ്ഞ റസൂലിന്റെ കാലവും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയും എവിടെ നിൽക്കുന്നു? എന്നിട്ട് ഈ അക്രമം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് നമ്മളും വിധേയപ്പെട്ടിരിക്കുന്നു, നമ്മളും അടിമകളെ പോലെ ചിന്തിക്കുന്നു. നമുക്ക് ഞാനും എൻ്റെ കച്ചവടവും എൻ്റെതായ സ്വസ്ഥതയും ഒക്കെ ആയിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്ത് നമ്മളും ഈ വ്യവസ്ഥയുടെ അടിമകളാവുകയാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതിനെതിരെ സംസാരിക്കാൻ കരുത്തു ചോർന്നു പോയവരോട് പറഞ്ഞുകൊള്ളുക, അള്ളാഹു നിങ്ങളോട് വിട പറഞ്ഞിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെയുള്ള മനുഷ്യര് നാളെ മരിച്ചു പോകുന്ന സമയത്ത് അവരോട് മലായിക്കത്ത് ചോദിക്കുമെന്നാണ്, ഇന്നല്ലദീന തവഫാഹുമൽ മലായിക്കത്തു ളാലിമി അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും. അന്ന് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുടെ സംഘം ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്ന സമയത്ത് ആ മനുഷ്യനോട്, എന്തുകൊണ്ടാണ്, നിങ്ങളൊക്കെ എവിടെയായിരുന്നു, എന്തവസ്ഥയിലായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നൊരു ഘട്ടമുണ്ട്. ഈ അക്രമത്തിന്റെയും തിന്മയുടെയും ഇരുട്ടിന്റെയും ഒരു കാലത്ത് നീ എന്തെടുക്കുകയായിരുന്നു? അന്ന് ആ മനുഷ്യർ പറയും, കാലൂ കുന്ന മുസ്തദഫീന ഫിൽ അർദ്, ഞങ്ങൾ വലിയ പ്രതാപശാലികളും ശക്തിമാന്മാരും അധികാരികളും ഒന്നും ആയിരുന്നില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുട്ടിൽ അങ്ങനെ ജീവിക്കാനേ ഞങ്ങൾക്ക് വകണ്ടായിരുന്നുള്ളൂ എന്ന് അന്ന് ഉദുറു പറയും മനുഷ്യന്മാര്. അല്ലേ, എനിക്കൊന്നും പറ്റൂലായിരുന്നു, ഞാനിതാ എന്റെ ജീവിതം തന്നെ രണ്ടറ്റം മുട്ടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അന്ന് അള്ളാഹുവെ ഈ സാമൂഹികാവസ്ഥയെക്കുറിച്ച്, ഇവിടുത്തെ മനുഷ്യരെക്കുറിച്ച്, ഇവിടുത്തെ നീതിയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് ഒന്നും പറയാൻ, അള്ളാഹുവെ നിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കാനൊന്നും ഞങ്ങൾക്ക് നേരുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ, കാലൂ അലം തകുൻ അർളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ ഫഉലൈക മഅവാഹും ജഹന്നം വസാഅത്തു മസീറ, അവരോട് തിരിച്ചു പറയുമെന്നാണ്. ഇവിടെ ഈ ഭൂമിയിൽ ഞങ്ങൾ ദുർബലരായിരുന്നു, സ്വാധീനമില്ലാത്തവരായിരുന്നു എന്ന് പറയുന്ന മനുഷ്യരോട്, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള മണ്ഡലങ്ങൾ വിശാലമായിരുന്നില്ലേ, നിങ്ങൾ എന്തൊക്കെ വടിയിലൂടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാമായിരുന്നു, എത്രയെത്ര സമയങ്ങളിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ പട്ടിണി മാറ്റാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ആലോചിച്ചിരുന്നെങ്കിലും അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ. എന്നിട്ട് അള്ളാഹ് പറയുന്നത്, ഈ മനുഷ്യന്മാരുണ്ടല്ലോ, ഈ അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ മുമ്പിൽ സ്വാലിഹീങ്ങളായി ചമയാൻ തീരുമാനിച്ച മനുഷ്യന്മാരോട്, നിങ്ങൾ നല്ലവരാണേ എന്ന് പറയാൻ തീരുമാനിച്ച ആ മനുഷ്യരോട്, ഞങ്ങൾ നല്ലവരായിരുന്നേ എന്ന് പറയാനാണ് ആ ശ്രമിക്കുന്നത്, ഞങ്ങൾ മോശക്കാരായിരുന്നില്ല എന്ന്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുന്നത്,
അവർക്ക് അള്ളാഹുവിന്റെ നരകമാണ്, അവരുടെ താവളം നരകമാണ്. അതെത്ര ചീത്തയായ സങ്കേതമാണ്, നരകമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. അവരോട് അള്ള വിട പറഞ്ഞിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഹബീബായ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മുതുകത്ത് അത് വന്നു വഹിച്ചിട്ടുള്ള പ്രയാസങ്ങളെ ഏറ്റെടുക്കാൻ തീരുമാനിച്ച റസൂലും സ്വന്തം ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ദീന് മറന്നുപോകുന്ന ഒരു സമുദായവുമായി നമ്മൾ മാറരുത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്തിനാണ് വന്നത് എന്ന് പല ഘട്ടങ്ങളിലായി പല ഇടങ്ങളിലായി അള്ളാഹു സുബ്ഹാനതാല നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അത് ഇവിടെയുള്ള മനുഷ്യർക്ക് വെളിച്ചം കൊടുക്കുന്നൊരു പ്രവാചകൻ, എന്റെ നാട്ടിലെ മനുഷ്യർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന, ഹിദായത്തിലേക്ക് നയിക്കുന്നൊരു പ്രവാചകൻ. ആ പ്രവാചകന്റെ അനുയായി എന്നർത്ഥത്തിൽ ഈ മണ്ണിൽ പിറന്ന മനുഷ്യരിലേക്ക് അള്ളാഹുവിന്റെ വെളിച്ചത്തെ പകർന്നു കൊടുക്കാൻ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലോചിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്ന സമയത്ത് ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ഹലാലായത് എന്താണെന്നും ഹറാമായത് എന്താണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരും. എന്താണ് തൊയ്യിബ്, നല്ലതെന്താണ്, എന്താണ് ഹബീസ്, എന്താണ് മോശത്തരം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരും. മനുഷ്യന് ഹലാലും ഹറാമും നിർണയിച്ചു കൊടുക്കാനുള്ള വടി പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ ഹബീബായ റസൂലിന്റെ അനുയായികളായ ഞാനും നിങ്ങളുമാണ്. അതാണ് റസൂലിനോടുള്ള മഹബ്ബത്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് സാധ്യമാകുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, മനുഷ്യന്റെ മുതുകുകളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ, അവരെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലക്കെട്ടുകളെ ഇറക്കി വെച്ചു കൊടുക്കാൻ, പൊട്ടിച്ചെറിയാനാണ് ആ പ്രവാചകൻ വന്നത്. ഖുർആൻ പറയുന്നത് മനുഷ്യന്റെ മുതുകുകളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെച്ച് അവരുടെ ജീവിതത്തിൽ എളുപ്പമുണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലിന്റെ ഈ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവും എവിടെയാണ്? നമ്മുടെ മേൽക്ക്, നമ്മുടെ സമ്പത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ഒഴിവ് സമയത്തിലേക്ക്, സമാധാനപൂർണമായ ജീവിതത്തിലേക്ക് ഒന്നും കടന്നു വരാത്ത ഒരു ഹുബ്ബുർ റസൂൽ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്വൈര്യത്തിലേക്കും കടന്നു വരാത്ത ഒരു ഹുബ്ബുർ റസൂൽ, ഇതാണോ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ സഹാബത്ത് കാണിച്ചു? അവര് ജീവിതം കൊടുക്കാൻ തയ്യാറായി. നിങ്ങൾ ആലോചിക്കേണ്ടത് സ്വന്തം ജീവിതത്തിന്റെ സ്വസ്ഥതയിൽ നിന്ന്, വീട്ടിന്റെ അകത്ത് നിന്ന്, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിന്റെ റസൂലിന്റെ വിളിയുണ്ട്, വിളിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എഴുന്നേറ്റു പോകുന്ന സഹാബത്തിനെ നമുക്ക് കാണാൻ പറ്റും. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ജീവിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നു, എന്നെ ജീവിക്കാൻ വേണ്ടി വിളിക്കുന്നു. എന്താ ജീവിതം? മനുഷ്യർക്ക് ഈ പ്രകാശം എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അതിനുവേണ്ടി എഴുന്നേറ്റ് ചെന്ന് സ്വന്തം മണിയറയിൽ നിന്ന് ആദ്യ രാവുകളിൽ തന്നെ ഇറങ്ങി നടന്ന അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കയറി ചെന്ന സഹാബി വര്യന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട ചെറുപ്പം, നമ്മുടെ ജീവിതത്തിൽ രണ്ടറ്റം, എന്നുവെച്ചാൽ സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് ഞാൻ കടക്കാൻ പോവാണ്, എന്റെ ബിസിനസ് വളരാൻ പോവാണ്, പക്ഷേ വളർന്നിട്ടില്ല. ഞാൻ ആ ബിസിനസ്സിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിപ്പോരാൻ പറ്റില്ല, പക്ഷേ അപ്പോൾ പോലും എൻ്റെ കൃഷിയിടത്ത് പാകമായി കിടക്കുന്ന എൻ്റെ കൃഷിയിടം അടുത്ത ദിവസങ്ങളിൽ വിളയിക്കാൻ പോവുകയാണ്, അത് വിളയെടുക്കാൻ എടുക്കാൻ പോവുകയാണ്. ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുന്നത്, നിങ്ങൾ ആ കൃഷിക്ക് വേണ്ടി കാത്തിരിക്കല്ലേ? പാകമായി കിടക്കുന്ന കൃഷിയിടങ്ങളെയും വിട്ടിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ചെല്ലുന്ന സഹാബിമാരെ നമുക്ക് കാണാൻ പറ്റും. ഇത് ദീനുൽ ഇസ്ലാമാണ്. അങ്ങനെയാണത് വളർന്നത്, അങ്ങനെയാണത് പടർന്നത്, അങ്ങനെയാണ് അതിൻ്റെ വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കപ്പെട്ടത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇത് ഊതിക്കളയാനൊക്കെ ശ്രമിക്കും, പക്ഷേ ഇത് കെട്ടുപോകൂല. കെട്ടുപോകാത്തതിൻ്റെ കാരണം
സ്വന്തം ജീവിതത്തെക്കാൾ അള്ളാഹുവിന്റെ ദീനിന് പ്രാധാന്യം കൽപ്പിച്ച ഒരു പറ്റം മനുഷ്യരാണ്. അവരെല്ലാ കാലത്തും അള്ളാഹു സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും നിന്നും നമ്മളിൽ നിന്നും അള്ളാഹു ചില ആളുകളെ സെലക്ട് ചെയ്യും. ആ സെലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ ഒറ്റക്ക് എന്നോട്, നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഈ സമയത്ത് റസൂലിന്റെ പ്രവർത്തനവും ഞാനും എവിടെ നിൽക്കുന്നു എന്ന ആലോചന നടത്താൻ നമുക്ക് കഴിയണം. പടച്ച റബ്ബതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലി ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.